Like it? Love it. There we go. Thank you for spending 5 years of your life with me. ഒരു ദിവസം രാവണൻ ഉയർത്തെഴുന്നേറ്റ് ശ്രീലങ്കയെ രക്ഷിക്കും. പാരഡൈസ് ട്രെയിലർ. ന്യൂട്ടൺ സിനിമ നിർമ്മിച്ച് റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ശ്രീലങ്കൻ സംവിധായകൻ പ്രസന്ന വിത്തനകയുടെ പാരഡൈസിൻ്റെ ട്രെയിലർ സംവിധായകൻ മണിരത്നം പ്രകാശനം ചെയ്തു. മണിരത്നം നേതൃത്വം നൽകുന്ന മദ്രാസ് ടാക്കീസിൻ്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴിയാണ് ട്രെയിലർ പ്രേക്ഷകരിലേക്ക് എത്തിയത്. കലുഷിതമായ ചുറ്റുപാടുകളിൽ മറനീക്കി പുറത്തു വരുന്ന മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ വിഷയമാകുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 5 നെറ്റ്പാക്ക് പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 30-ലധികം രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രസന്ന വിത്തനകയുടെ 10-ാമത് ചിത്രമാണ് പാരഡൈസ്. റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവർക്കൊപ്പം ശ്രീലങ്കൻ സിനിമയിലെ മുൻനിര അഭിനേതാക്കളായ ശ്യാം ഫെർണാണ്ടോയും മഹേന്ദ്ര പെരേരയും ഈ ചിത്രത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നു. രാജീവ് രവി ഛായാഗ്രഹണവും എ ശ്രീകർ പ്രസാദ് ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് കെ ആണ്. തപസ് നായകാണ് ശബ്ദ സന്നിവേശം. 2022 ശ്രീലങ്ക നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ വിലക്കയറ്റവും ഇന്ധനവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യവും ജനകീയ പ്രക്ഷോഭങ്ങളുമാണ് പാരഡൈസിന് പശ്ചാത്തലമാകുന്നത്. ബുസാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള കിം ജിം സോക് അവാർഡ് നേടിയ ചിത്രത്തിന് 30-ാമത് ബെസുൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രീത് ജൂറി ലീസിയൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. പൂർണ്ണമായും ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ സിനിമ എന്ന പ്രത്യേകതയും പാരഡൈസിനുണ്ട്. മണിരത്നവും മദ്രാസ് ടാക്കീസും ആദ്യമായി സഹകരിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് പാരഡൈസ്. സെഞ്ചുറി ഫിലിംസാണ് ചിത്രം വിതരണം ചെയ്യുന്നത്. സ്റ്റോറി സോഷ്യലിനു വേണ്ടി സംഗീത ജനചന്ദ്രൻ മാർക്കറ്റിംഗും കമ്മ്യൂണിക്കേഷനും കൈകാര്യം ചെയ്യുന്നു. 2024 ഏപ്രിലിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും. Shandru, now might be a good time for Ravana to wake up from his slumber and save Lanka. Let's